കാരണം കോസ് ടു എക്സ് ഒരു കെയും കൂടെ കാണാം കാരണം കെ കോസ് ടു എക്സ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ കോസിൻ്റെ ഡിഫറൻഷ്യേറ്റേ നമുക്ക് സൈൻ ടു എക്സ് കിട്ടുള്ളൂ ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി എന്താണ് രണ്ടാമത്തെ വാല്യൂ ഇ റേസ്റ്റുവിൻ്റെ ഡെറിവേറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ അതിപ്പം എത്രയാണ് കെ വൺ എന്ന് പറയുന്ന ഞാൻ എന്തു കൊടുക്കുക ഒരു കെ ടു ഇ റേസ് റ്റു ത്രീ എക്സ് ആയിരിക്കണം കാരണം ഇ റേസ് റ്റു ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ ഇ റേസ് ടു ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് ഇ റേസ് ടു ത്രീ എക്സ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം എന്നാ വന്നാലും എന്തായിരിക്കും ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈ ഒരു രീതിയിലായിരിക്കും കാരണം നമുക്ക് എക്സ്പീരിയൻസ് അറിയാം കാരണം എന്താണ് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സൈൻ ടു എക്സ് ഒരു കോസ് ടു എക്സിന്റെ വരത്തുള്ളൂ ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റ് ഇ റേറ്റ് എക്സ് വരത്തുള്ളൂ ഒരു ഇ റേസ് യു ത്രീ എക്സിന്റെ ഡെറിവേറ്റീവേ അത് വരത്തുള്ളൂ ഓക്കെ ഇനി ഒന്ന് ഡിഫറെഷിയേറ്റിലെടുത്ത് അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എത്രയായിരിക്കും എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ടു കെ വൺ സൈൻ ടു എക്സ് ചെയ്യുന്നൂടെ അപ്ലൈ ചെയ്തു ഇത് എത്ര വരും പ്ലസ് ത്രീ കെ ടു ഈ റേസ് ടു ത്രീ എക്സ് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി കോയഫിനെ കമ്പയർ ചെയ്താൽ മതി ഇവിടെ വൺ ആണ് ഇവിടെ മൈനസ് ടു കെ വൺ ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ എത്ര വരും വൺ ഈസ് ഈക്വൽ ടു മൈനസ് ടു കെ വൺ എന്ന് പറഞ്ഞാൽ കെ വണ്ടിൻ്റെ വാല്യു എത്ര കിട്ടും മൈനസ് വൺ ബൈ ടു അതുപോലെ ഇവിടെ മൈനസ് ഫോർ ആണ് ഇവിടെ ത്രീ കെ റ്റു ആണ് സോ മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു ത്രീ കെ റ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ റ്റുവിൻ്റെ വാല്യൂ എത്ര കിട്ടും മൈനസ് ഫോർ ബൈ ത്രീ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഡെറിവേറ്റീവെന്ന് നിങ്ങൾ റിവേഴ്സ് റിവേഴ്സായിട്ട് ചിന്തി വേണം ഈ ഒരു ആൻസറിൽ എത്തുന്നതിന് വേണ്ടി